ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാനൊക്കെ ഇവിടെ സുഖാരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇന്നും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ട് തന്നെയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഷേപ്പിലുള്ള ഒരു ബോട്ടിലാണ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു ബോട്ടിലാട്ട് ഒരു ഇൻസ്പയർഡായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ക്യുപ്പി ആയിട്ട് ചെയ്യുന്ന ഒരു ബോട്ടിലാട്ടാണ് അപ്പോൾ അതിലൊരു ഗ്ലാഡിയസോ അങ്ങനെ എന്തോ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് കുറച്ചൊരു പരന്ന ബോട്ടിൽ അപ്പോൾ എനിക്ക് അതുപോലെ ഒരു ബോട്ടിൽ കിട്ടിയപ്പം ആ ഒരു ബോട്ടിലെല്ലാം എന്നാലും ഏകദേശം അതുപോലത്തെ ഒരു ബോട്ടിൽ കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ ഈ ഒരു ബോട്ടിൽ ഞാൻ പെയിൻറ്റൊക്കെ ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെച്ച സമയത്ത് തന്നെ കഴിയുന്നത് വീണുപോയി അപ്പോൾ അതിൻ്റെ ഒരു നെക്കിൻ്റെ സൈഡിലൊക്കെ പൊട്ടിപ്പോയിട്ടോ പക്ഷേ എന്നാലും ഞാനത് ഒഴിവാക്കിയിട്ടില്ല കാരണം എൻ്റെ കയ്യിൽ ഇതുപോലെയുള്ള വേറൊരു ബോട്ടിൽ ഇല്ല അപ്പം നമ്മൾ ആ ഒരു ബോട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത് പിന്നെ ഞാൻ ഈ ബോട്ടിൽ വൈറ്റ് കളർ ഇനാമൽ പെയിൻറ്റ് എടുത്തിട്ടൊന്നിങ്ങനെ റെഡി ആക്കിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒരു ലൈറ്റ് യെല്ലോ കളറൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളറും യെല്ലോവും കൂടി അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുന്ന ഒരു ലൈറ്റ് യെല്ലോ ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കോട്ട അടിച്ചിട്ടൊന്നിങ്ങനെ ആക്കിയെടുക്കുകയാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള വൈറ്റ് കളർ ആക്കിളി പെയിൻറ്റ് കഴിയാനായിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ അത് ഫുൾ ആയിട്ട് ഇങ്ങനെ ബേസ് കോട്ട് അടിക്കാനായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം വൈറ്റ് കളർ ഇനാമൽ പെയിൻറ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ലൈറ്റ് യെല്ലോ വെച്ചിട്ടൊന്നും ഇങ്ങനെ ഷെയ്ഡാക്കി കൊടുക്കുന്നത് സെക്കൻഡ് കോട്ട് അടിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആക്ലി പെയിൻറ്റ് വെച്ചിട്ട് എന്നാണ് ക്ഷീണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കോട്ട് വൈറ്റ് കളർ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ലൈറ്റ് യെല്ലോ വെച്ചിട്ട് സെക്കൻഡ് കോട്ട് അടിച്ചിട്ടൊന്നിങ്ങനെ റെഡിയാക്കിയെടുക്കുക കേട്ടോ അങ്ങനെ നമ്മൾ ആ ബോട്ടിൽ പോയി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട് പിന്നെ ഞാനിവിടെ ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇങ്ങനെ ചെയ്തു കൊടുക്കുകയാണ് പെൻസിലോട് ചെയ്യുമ്പോൾ അത്രക്കൊരു ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല പിന്നെ ഞാനത് ഒരു പെന്ന് വെച്ചിട്ട് തന്നെ ചെയ്തു കൊടുത്തു കാരണം ഇനാമൽ പെയിൻറ്റിൻ്റെ മേലെ നമ്മൾ ജസ്റ്റ് ഒരുപാടൊന്നും നമ്മൾ അടിച്ചിട്ടില്ല ജസ്റ്റ് ഒരു കോട്ടായിട്ട് ഇങ്ങനെ ആക്ലി പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ആ ഇങ്ങനെ ഇളക്കി പോകുവായിരുന്നു കേട്ടോ ആ പിന്നെ അമൽ ആയിട്ട് ഇങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ പെണ്ന്ന് വെച്ചിട്ട് ഇതിൽ ഫുൾ ആയിട്ട് രണ്ട് സൈഡിലായിട്ടും ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിസൈൻ ഞാനിങ്ങനെ ഒരുപാട് അതിൽ നോക്കി വരച്ചിട്ടില്ല ഏകദേശം ഇങ്ങനെ നോക്കിയപ്പോൾ കുറച്ചൊരു ലീവ്സിൻ്റെതൊക്കെയാണ് ചെറുതും വലുതൊക്കെ ആയിട്ടുള്ളത് പിന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ ഇങ്ങനെ കുറച്ച് വരച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ കുറച്ചൊരു ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ ആ ഒരു ചിത്രം നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ ഗ്ലാസ് പെയിൻറ്റിൻ്റെ ഒക്കെ ഒരു ലൈനറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്ലാക്ക് കളറ് ലൈനറാണ് അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ രണ്ട് ലൈനർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ലൈനർ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ ഒരു ലൈനർ നമുക്ക് നല്ല തിന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ആ ഒരു ക്യാപ്പിൻ്റെ അവിടെ നമ്മളൊരു സംഭവം വെക്കും നമ്മൾ ഈ മൈലാഞ്ചി ട്യൂബിൻ്റെ ഒക്കെ മേലെയുള്ള പോലെയുള്ള അപ്പോൾ അതുപോലുള്ള ഒരു ഇത് അതിപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഒന്നും എൻ്റെ ഇത് കാണുന്നില്ല ഞാൻ കുറേ നോക്കിയിട്ട് അത് കാണുന്നില്ല മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ തന്നെ നേരിട്ട് വരച്ചു കൊടുക്കാൻ അതുകൊണ്ട് തന്നെ അത്രയും നീറ്റായിട്ട് വന്നിട്ടില്ല കാരണം അങ്ങനെ കുറച്ച് കട്ട കട്ടയായിട്ടാണ് വരുന്നത് കുറച്ചൊരു എന്താ പറയുക വണ്ണത്തിലാണ്ടോ വരുന്നത് നമ്മളെ കയ്യിൽ ആ ഒരു ക്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല തിന്നായിട്ട് കിട്ടുമായിരുന്നു ഈ ഒരു ബോട്ടിലാട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ട്രൈ ചെയ്ത് നോക്കാം കാരണം ഭയങ്കര എളുപ്പമാണ് ഈ ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതിയല്ലോ ഭയങ്കര തിന്നായിട്ട് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് അപ്പോൾ ആ ഒരു മേലുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ തീരെ നമുക്ക് വിചാരിച്ചവരെ ചെയ്യാൻ പറ്റില്ല ഭയങ്കര പാടായിരുന്നു കേട്ടോ ആ ഒരു ഡിസൈൻ ഒന്നിങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുക്കാനായിട്ട് ഞാൻ ഈ ബോട്ടിൽ കിട്ടിയപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ നോക്കില്ല ആ ഒരു ലൈനർ എൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അത് ശ്രദ്ധിച്ചില്ല കാരണം പെയിൻറ്റൊക്കെ ചെയ്തപ്പോൾ ഡിസൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നോക്കുന്നത് കാണാത്തത് പിന്നെ ഞാൻ ആ വിചാരിച്ചു ആ ഒരു പരിപാടി ഇവിടെ ഡ്രോപ്പ് ചെയ്താലോന്ന് കേട്ടോ ഏതായാലും വേണ്ടിയില്ല ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ഒരുപാട് നീറ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല പറ്റുന്ന രീതിയിൽ കുറച്ച് കട്ടിയായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വണ്ണത്തിലൊക്കെ വന്നിട്ട് ഏകദേശം ഒരു ഡിസൈൻ ഞാൻ ഫുള്ളായിട്ടൊന്നിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബോട്ടിൽ ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ് അപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ബാക്കി ഒക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്കതിൽ പെയിൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒക്കെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പിങ്ക് റെഡ് അതിൻ്റെ ഒരു കോമ്പിനേഷൻസ് ഒക്കെയാണ് എടുക്കുന്നത് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് പേർപ്പിൾ കളറ് റെഡ് അപ്പോൾ അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ആ ഒരു ബോട്ടിൽ ഇപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് ആ ഒരു ലൈനറൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനൊരു തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലീഫിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് പിന്നെ പേൾ കളർ എടുത്തിട്ടുണ്ട് പിന്നെ പേർപ്പിൾ കളറ് പിന്നെ ഗോൾഡൻ യെല്ലോ അങ്ങനെ ആ ഒരു കളേഴ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു സൈഡിൽ ഫുള്ളായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെയിൻറ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈനർ ഇല്ലാതെ ഡിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് നീറ്റായിട്ട് വന്നിട്ടില്ലല്ലോ ഡിസൈൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പെയിൻറ്റ് ചെയ്തിട്ട് അത്രക്ക് വൃത്തിയായിട്ട് കിട്ടിയിട്ടില്ല കാരണം ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര കട്ടയായിട്ടൊക്കെ നിന്നതുകൊണ്ട് തന്നെ ആ ഒരു ഡിസൈനിൽ അത്രയ്ക്ക് ഒരു ഭംഗിയില്ല എന്നാലും ഞാൻ ഏകദേശം ഒന്ന് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഈ ബോട്ടിലെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു റെഡ് പിങ്ക് പേർപ്പിൾ കളർ ആ ഒരു കോമ്പിനേഷനിൽ പിന്നെ കുറച്ച് ഗോൾഡൻ യെല്ലോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിലെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പെയിൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ പെയിൻറ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഒരു സെയിം കളേഴ്സ് അല്ല കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റോയൽ ബ്ലൂ എടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റ് ബ്ലൂ പിന്നെ അതുപോലെ ഒരു പേൾ ബ്ലൂ എടുത്തിട്ടുണ്ട് പിന്നെ പേർപ്പിൾ കളറും ഗോൾഡൻ കളറും അപ്പോൾ ഇത്രയും കളേഴ്സ് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സൈഡിൽ ഫുള്ളായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഡിസൈൻ ചെയ്ത സ്ഥലത്ത് കുറച്ച് നീറ്റായിട്ട് കിട്ടാത്ത ഭാഗത്തൊക്കെ ഞാൻ ആ ഒരു ഡാർക്ക് കളറ് പെയിൻ്റാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ അത്രയ്ക്കങ്ങ് മനസ്സിലാവില്ലല്ലോ പിന്നെ നല്ല നീറ്റായിട്ടൊക്കെ കിട്ടിയിട്ടുള്ള ഞാൻ ആ ഒരു ലൈറ്റ് ബ്ലൂ പിന്നെ അതുപോലെ യെല്ലോ കളറും വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മളെ ബോട്ടിലിപ്പോൾ രണ്ട് സൈഡിലും പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ നോക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ അത്രക്കൊരു വൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാക്ക് കളറ് ആക്യുലിപ്പിൻ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരുപാടില്ല കേട്ടോ കാരണം ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരുപാട് വൃത്തിയില്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയും കൂടെ ചെയ്ത് കൊടുത്തപ്പം നല്ലൊരു നീറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളെ ബോട്ടിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ട് ഇപ്പം നല്ലൊരു ഭംഗിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ബേസ് കോട്ട് നല്ലൊരു ലൈറ്റ് യെല്ലോ ഒക്കെ ആയപ്പോൾ ഈ ഒരു കളേഴ്സ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ അട്രാക്ട് ചെയ്ത് കാണുന്നുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ കുറച്ച് ഡിസൈൻ ഇങ്ങനെ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇതിപ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് പക്ഷേ ആ ഒരു വർക്കിൽ അങ്ങനെയല്ല ഒരു പര കുറച്ചുകൂടെ പരന്നിരിക്കുന്ന ഒരു ബോട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയായിട്ട് ഡിസൈനൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഞാനൊരു ബ്ലാക്ക് കളർ സാറ്റിൻ്റെ റിബൺ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു ക്യുപ്പി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിങ്ങനെ ട്രൈ ചെയ്യാൻ വിചാരിച്ചപ്പോൾ ഇങ്ങനെ കുറേ പ്രാവശ്യം ഇത് ഡ്രോപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചു കാരണം ആദ്യം ബോട്ടിൽ താഴെ വീണു പിന്നെ അതിൻ്റെ ഒരു നെക്കിൻ്റെ സൈഡിലൊക്കെ പൊട്ടിയപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചു പക്ഷേ ഇത്രയും നല്ലൊരു ഷേപ്പുള്ള ഒരു ബോട്ടിൽ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ചെയ്തത് പിന്നെ ചെയ്തത് ഡിസൈൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈനർ നോക്കിയ സമയത്ത് ലൈനറിൻ്റെ ആ ഒരു ടിപ്പ് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരുപാട് തിന്നായിട്ട് വരയ്ക്കാനും പറ്റിയില്ല എന്നാലിപ്പോൾ ഏകദേശം ഒരു ഭംഗിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ അവസാനം ഇങ്ങനെ ടച്ചൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ആ ഒരു ക്യുപ്പി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ആണ് ആ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഏകദേശം അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതുപോലെ ഇവിടെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അതുപോലെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കില്ല പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ് അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആട്ടോ അവിടെ തന്നിട്ടുള്ളത് പിക്ക് ഒക്കെ അയക്കാൻ വന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒരുപാട് പേര് പിക്ക് അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഡെയിലി വീഡിയോ ഇടുന്നതുകൊണ്ട് സമയം കിട്ടായിട്ടാണ് അപ്പോൾ ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ ഇടാൻ നോക്കാം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ടില് ദെൻ ടേക്ക് കെയർ ബൈ